ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത ഹാൻഡ് വാഷിന്റെ നിർമ്മാണമാണ്. ഹാൻഡ് വാഷ് നിർമ്മാണത്തിനായിട്ട് നമ്മളൊരു 100 ഗ്രാമിന്റെ 110 ഗ്രാമിന്റെ ലെക്സ് സോപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അല്ല വലിയ വിലപിടിപ്പുള്ള സംഭവങ്ങളൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു ഗ്രേറ്റർ വെച്ച് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടും. അടുത്തതായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ആണ് അതിന് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ഒരു ലെക്സിൻ്റെ സോപ്പാണ്, 110 ഗ്രാം ആണ്. ആ 110 ഗ്രാം ലെക്സ് നമ്മൾ എടുത്ത് അതിനുശേഷം ഇത് ഗ്രേറ്ററിൽ വെച്ച്, ഗ്രേറ്റർ അവിടെ ഉണ്ട്, ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് നമ്മൾ അത് ഈ രീതിയിൽ ചെറിയ, വളരെ ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ദാണ്ട് ഇത് തന്നെ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഇത് കുറേശ്ശെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളകിക്കൊണ്ടിരിക്കുക. അതിനൊരു അല്പം നമ്മുടെ കൈക്ക് ഒരു ഹാൻഡ് വാഷിന് മാർദ്ദവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂണോളം ഗ്ലിസറിൻ നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണോളം റോസ് വാട്ടർ അല്ലെങ്കിൽ പനിനീരും ചേർക്കുന്നു. ഇനി നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ ലയിക്കുന്നത് വരെ, ലയിക്കാതെ കിടന്നാലേ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതും നല്ലതുപോലെ ലയിക്കുന്നത് വരെ. അപ്പം ഇത്രയും തീ കൂട്ടിയായിരുന്നു. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് പോവുക. 1.5 മണിക്കൂർ വേണം ഒന്ന് സെറ്റ് ആവാൻ. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ സെറ്റായി, നല്ല ജെല്ല് പോലെ ഇരിക്കും. പിന്നീട് നമുക്കതിന് നിറയ്ക്കേണ്ട ജോലിയുള്ളൂ. ഇന്നലെ സെറ്റ് ചെയ്യാൻ വെച്ച ഹാൻഡ് വാഷാണ് ഇത്. ഏകദേശം ഇപ്പോൾ ഒരു ജെല്ല് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പുകളിൽ നിറയ്ക്കണം. ഓക്കെ.